നിങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന നന്മവരം, സുരേഷ് ഗോപിയുടെ കോളേജ്, സുരേഷ് ഗോപി ചെയ്ത പ്രവർത്തികൾ, സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും, സുരേഷ് ഗോപി എയിംസ് കൊണ്ടുവരും, സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നൊക്കെ കേരളത്തിലെ മീഡിയ ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ ഒരാഴ്ച മുമ്പ് വരെ കേരളത്തിലെ മീഡിയ സുരേഷ് ഗോപി എന്ന സ്ത്രീവിരുദ്ധൻ്റെ ചെമ്പ് ഗോപി അല്ലെന്നൊരു പിച്ചള ഗോപി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്തെങ്കിലും ആർക്കെങ്കിലും എന്തൊരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പി ആറാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം സുരേഷ് ഗോപിയെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വേട്ടയാടിയവർ ഇന്ന് ഈ ഒരു ലെവലിലേക്ക്. സുരേഷ് ഗോപി സത്യപറഞ്ഞു ചെയ്യുന്ന വീഡിയോ വന്നപ്പോൾ ഞാൻ നോക്കുന്നത് എല്ലാ മീഡിയയിലും പ്രധാനപ്പെട്ട ആൾക്കാരിന്ന് സുരേഷ് ഗോപി ഇതാ വരുന്നു, സുരേഷ് ഗോപി ഇതാ കേന്ദ്രമന്ത്രിയാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംഭവം. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം അതൃപ്തിയോ, സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിലേക്ക് ഇല്ലേ, സുരേഷ് ഗോപിയെ വെട്ടിനിരത്തിയോ, സുരേഷ് ഗോപിക്ക് നിരാശയോ എന്നൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ കുറച്ച് ആൾക്കാരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിലെ മീഡിയ ഇങ്ങനെ ആകാശത്തുനിന്നൊക്കെ ഓരോ വാർത്ത എടുത്തു കൊടുക്കുന്നു. പിന്നെ നരേന്ദ്രമോദി ഈ പ്രാവശ്യം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല, ഈ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കൂടെ ബി ജെ പി അല്ലെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെ വരിഞ്ഞു മുറിക്കുകയോ, ഡൽഹിയിൽ സമ്മർദ്ദങ്ങൾ നടക്കുന്നു, ക്യാബിനറ്റ് ആഭ്യന്തരം ചന്ദ്രബാബു നായിഡു ചോദിച്ചു വാങ്ങുന്നു, സ്പീക്കർ പദവി ചന്ദ്രബാബു നായിഡു ചോദിക്കുവാകുന്നു, അല്ലെങ്കിൽ ഇന്ത്യ അലയൻസ് നിതീഷ് കുമാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട ടീമൊക്കെയാണ് ഇവരൊക്കെ എന്നത്. അപ്പം ആകാശ ശൂന്യാകാശത്തുനിന്ന് ഓരോ വാർത്ത എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുന്ന പരിപാടി കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈ പറയുന്ന പോലെ ഒരു വിലവേശലും ഞാൻ അതിനകത്ത് കണ്ടില്ല, ഒരു സമ്മർദ്ദവും ഞാൻ അതിനകത്ത് കണ്ടില്ല. ബി ജെ പിയുടെ പ്രധാന നേതാക്കന്മാരെല്ലാം ആദ്യമേ വന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോയി. ഈ പറഞ്ഞ ചന്ദ്രബാബു നായിഡിൻ്റെ പാർട്ടിക്കായാലും നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കായാലും വളരെ കുറച്ച് ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിമാരെയാണ് കിട്ടുന്നത്, കുറച്ച് സഹമന്ത്രിമാരെയാണ് കിട്ടുന്നത്. ഒരു വ്യത്യാസവും 2019 നിന്നും 2024 വരുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ഇടയിലൂടെ ഇവിടെ കുറേ മാധ്യമങ്ങളും ഇവിടെ വിലയിരുത്തൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സമ്മർദ്ദത്തിലോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിതീഷ് കുമാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നോ, എന്തൊക്കെ തരത്തിലുള്ള വാർത്തയാണ്. ഇവർ ഒരു ദിവസം എന്തൊക്കെ ഇരുന്ന് ആലോചിക്കും പുള്ളി, ഇവരിരുന്നിട്ട് ഓരോന്നെങ്കിൽ എഴുതിവിടുക എന്നിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുക. സുരേഷ് ഗോപി തന്നെ അറിഞ്ഞോന്ന് അറിയത്തില്ല ഇതൊക്കെ. സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ്റെ ഈ സുരേഷ് ഗോപി ജയിച്ചപ്പം തന്നെ സുരേഷ് ഗോപി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുറച്ച് സിനിമ ചെയ്യാനുണ്ട്, അപ്പോൾ ഇതൊന്നൊക്കെ ഒഴിവാക്കി കിട്ടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കും. പുള്ളിക്കാരൻ ബേസിക് ഒരു ആക്ടറാണ്, അതിനടുത്ത് നിൽക്കാൻ തന്നെയാണ് താല്പര്യം ഒരു 2 വർഷത്തേക്ക് എന്നൊക്കെ സുരേഷ് ഗോപി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ ചർച്ച, ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളൊക്കെ കാണണം. ഭയങ്കര രസമാണ്, ഭയങ്കര രസമാണ്. ഇവരെ അങ്ങ് ഊഹിക്കുകയാണ്. എന്നാൽ സത്യപ്രതിജ്ഞ ചെയ്തെന്ന അടുത്ത് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഇന്നലെ ഞാൻ ഇത് നോക്കി, അതിനകത്ത് എത്രയുണ്ട് TDP, എത്രയുണ്ട് JDU, എന്താണ് അവിടെ സമ്മർദ്ദം നടന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുന്നതിനും പരിഗണിക്കാം.